നമ്മുടെ സംസ്ഥാന സർക്കാർ കൈവെക്കുന്നതെല്ലാം അവർക്ക് തന്നെ പൊള്ളലേൽക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് വിമുക്തി. സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കുവാൻ വേണ്ടി സംസ്ഥാനത്തെ യുവജനതയെ സ്വാഭാവികമായും ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനായി കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ വിമുക്തി എന്ന പദ്ധതിയും പാളിപ്പോകുന്നു എന്ന ഒരു വാർത്ത നമുക്കിപ്പോൾ പറയേണ്ടതുണ്ട്. പിണറായി സർക്കാരിന് ഓരോരോ പ്രശ്നങ്ങൾക്കും പണി പാലും വെള്ളത്തിൽ കിട്ടുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുതെ കോടികൾ പൊടിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടുന്ന പരിപാടികളായി മാറുകയാണ് ഓരോന്നും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സംസ്ഥാനത്തെ ലഹരിയുടെ ഉപഭോഗ കൂടുതലിനെ പറ്റി വാർത്ത ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അതിൻ്റെ ഒരു ഫോളോ അപ്പ് വാർത്തയായി തന്നെ നമ്മൾക്ക് ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിമുക്തി എന്ന പദ്ധതിയിൽ ഒരു തരത്തിലുള്ള ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ലഹരി ഉപഭോഗം കുറയ്ക്കുവാനുള്ള ഒരു പരിപാടികളും നടക്കുന്നില്ല. കേവലം കോടികൾ പൊട്ടിക്കാൻ ചില ഉദ്ഘാടനങ്ങളും എ സി ശീതീകരിച്ച മുറികളിലുള്ള ചില സെമിനാറുകളും മാത്രം നടക്കുന്നു എന്ന ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യം നമുക്ക് പറയേണ്ടതുണ്ട്. നാട്ടുകാരുടെ വെള്ളമടി നിർത്തിക്കാൻ രൂപീകരിച്ച വിമുക്തി പദ്ധതി ഇപ്പോൾ പിണറായി സർക്കാരിന് കൈപൊള്ളുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. 66 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ 66 കോടി രൂപയും കൊണ്ട് നാട്ടുകാരുടെ വെള്ളമടി നിൽക്കുന്നില്ല. ബാറുകൾ യഥേഷ്ടം കൂടുന്നു, പക്ഷേ സെമിനാറുകളും ഉദ്ഘാടനങ്ങളും ഒക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു കണക്ക് നമുക്ക് പറയാം. 90 ദിന പരിപാടികളുടെ പ്രധാന ഇനമായിട്ട് വരുന്നത്, അതായത് സംസ്ഥാന സർക്കാർ ഉദ്ഘാടനം ചെയ്ത വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്ന നടക്കാനിരിക്കുന്ന 90 ദിന പരിപാടികളിൽ പ്രധാന ഇനങ്ങളായിട്ട് വരുന്നത് നാട്ടുകാരുടെ ലഹരി ഉപഭോഗം കുറയ്ക്കുവാനുള്ള യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള പരിപാടികളുമില്ല, നേരെ മറിച്ച് ഉദ്ഘാടനങ്ങളും സെമിനാറുകളും മാത്രമാണ്. പിണറായി സർക്കാർ 2016 നവംബറിൽ തുടക്കം കുറിച്ച പദ്ധതിയാണിത്. കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പദ്ധതിയാണ്. പക്ഷേ നാളിതുവരെയായിട്ട് ഈ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ഒരൊറ്റയാളുടെ മദ്യപാനം നിർത്താനോ മയക്കുമരുന്നിൻ്റെ ഉപയോഗം നിർത്താനോ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികളും ചെയ്തിട്ടില്ല, ഒരു കൗൺസിലിംഗ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പദ്ധതി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിണറായി സംസ്ഥാനത്ത് അധികാരത്തിൽ ഏറുമ്പോൾ സംസ്ഥാനത്തെ 5 നക്ഷത്ര ബാറുകൾ ഒഴികെ ബാക്കിയെല്ലാം പൂട്ടിക്കിടക്കുകയായിരുന്നു. ബീവറേജസ് കോർപ്പറേഷൻ്റെ ചില്ലറ വിൽപ്പനശാലകൾ പ്രതിവർഷം 5% വീതം പൂട്ടണമെന്നായിരുന്നു മുൻ സർക്കാർ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ സർക്കാരിന്റെ തീരുമാനം. എന്നാൽ ഈ സർക്കാർ വന്ന ശേഷം ആ തീരുമാനം റദ്ദാക്കി, പകരം ബിവറേജസ് വിറ്റുവരവിന്റെ വിഹിതം ഉൾപ്പെടുത്തി വിമുക്തി പദ്ധതി രൂപീകരിച്ചു. 519 ബാറുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി. ഉമ്മൻചാണ്ടി സർക്കാർ ബാറുകൾ പൂട്ടിയ ശേഷം 2014-2015 സാമ്പത്തിക വർഷം ബിവറേജസ് കോർപ്പറേഷന്റെ വരുമാനം 10 കോടി അധികമായിരുന്നെങ്കിൽ 2018-19 ഇത് 14 കോടിയായി വർദ്ധിച്ചിരിക്കുന്നു. വിമുക്തി ശരിക്കും ഇവരെ ലഹരി ഒരു വിമുക്തിയിൽ നിന്നല്ല, സംസ്ഥാന സർക്കാരിനെ സ്ട്രെസ്സിൽ നിന്ന് വിമുക്തമാക്കാനുള്ള ഒരു പദ്ധതിയായി മാറുകയാണ്. കാരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ഇപ്പോൾ എത്തുന്നത് മദ്യവിൽപ്പനയിലൂടെയാണ്. വിമുക്തി പദ്ധതി ഒരുപക്ഷെ വിമുക്തി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വിമുക്തിയുടെ പ്രയോജനം ആർക്കും ലഭ്യമായിട്ടില്ല. ഇത് നടപ്പിലാക്കേണ്ട എക്സൈസ് വകുപ്പിൽ ആളില്ല, കേവലം 5000 പേരടങ്ങുന്ന എക്സൈസ് സേനയും കൊണ്ട് എങ്ങനെയാണ് ഈ പരിപാടി നടത്താൻ സാധിക്കുക? അതേപോലെ തന്നെ എക്സൈസിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർമാരെ പദ്ധതി മാനേജർമാരായി നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഓഫീസോ ശമ്പളങ്ങളോ മറ്റാനുകൂല്യങ്ങളോ നൽകുന്നില്ല. അവരുടെ ശമ്പളം തന്നെ തീരുമാനിച്ചത് കഴിഞ്ഞ മാസമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് ഈ വിമുക്തി പദ്ധതി ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നത് എക്സൈസ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എക്സൈസ് കമ്മീഷണർക്കോ അറിയാൻ സാധ്യതയില്ല, നമുക്കും അത് അറിയാൻ സാധ്യതയില്ല. എന്നാൽ നാട്ടുകാരുടെ വെള്ളമിടി നിർത്തിക്കാൻ തുടങ്ങിയ വിമുക്തി നാട്ടുകാർക്ക് ഇപ്പോൾ ഒരു പ്രയോജനവും ചെയ്യുന്നില്ല എന്നൊരു കാര്യം വസ്തുതയാണ്.